കെ പി സി സിയുടെ പ്രവർത്തന രീതിക്കെതിരെ വീണ്ടും കോൺഗ്രസ് എം പിമാർ ഹൈക്കമാൻഡിന് പരാതി നൽകാനാണ് തീരുമാനം സ്വതാര്യമില്ലാത്ത തരത്തിൽ കെ പി സി സി പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷേപം വൈക്കം സത്യാഗ്രഹ പരിപാടിയിൽ വിവാദങ്ങൾക്ക് കാരണമായത് പാർട്ടിക്ക് തിരിച്ചടിയായി മതിയായ കരുതൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് സൂചന കെ മുരളീധരനെ പോലെ ഒരു നേതാവ് പൊട്ടിത്തെറിച്ചതിന് പിന്നിലും കെ പി സി സിയിലെ ചിലരുടെ കെടുകാര്യസ്ഥതയാണ് എന്നാണ് ആരോപണം കോഴിക്കോട് നിന്നുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്തിനെതിരായാണ് അതൃപ്തരായ നേതാക്കൾ പരാതിയുമായി മുന്നോട്ടു പോകുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വിശ്വസ്തനാണ് ജയന്ത് ഇതിനൊപ്പം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും അടുപ്പമുണ്ട് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് ജയന്ത് കെ പി സി സിയെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നതാണ് കെ മുരളീധരൻ അടക്കമുള്ളവരുടെ പരാതി കഴിഞ്ഞ മാസം പകുതിയോട് ഈ വിഷയം എം പിമാർ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഡൽഹിയിൽ കെ സി വേണുഗോപാലിന്റെ വസതിയിൽ ചർച്ചയും നടന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ജയന്തിന്റെ ഇടപെടലുകളിലെ അതിർത്തിയാണ് യോഗത്തിൽ എം പിമാർ നിറച്ചത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ഇനി എല്ലാം ശ്രദ്ധിക്കാമെന്നും സുധാകരൻ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് നേതൃത്വവുമായി സഹകരിക്കാമെന്നും എംപിമാർത്തിയത് കെ സി വേണുഗോപാലും വിഷയത്തിൽ എം പിമാർക്കൊപ്പം വികാരം പങ്കുവച്ചു ഇനി പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പും നൽകി എന്നാൽ വൈക്കത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാം അട്ടിമറിക്കപ്പെട്ടു ചില കേന്ദ്രങ്ങൾ നേതാക്കളുടെ ഇരിപ്പിടവും പ്രസംഗിക്കേണ്ടവരെയും നിശ്ചയിച്ചു എന്നതാണ് വസ്തുത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വൈക്കത്ത് ഉദ്ഘാടനത്തിനെത്തിയത് പ്രസംഗിക്കുന്നവർക്ക് മൂന്ന് മിനിറ്റാണ് അനുവദിച്ചത് എന്നാൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പതിനഞ്ച് മിനിറ്റോളം കെ പി സി സി മുൻ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും കൂടുതലായി സംസാരിച്ചു ഇതോടെ ഖാർഗയ്ക്ക് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിൽ എത്താനും കഴിയാതെ വന്നു പരിപാടി നീണ്ടതോടെ വെളിച്ചക്കുറവ് കാരണം ഹെലികോപ്റ്റർ യാത്ര ഖാർഗ ഉപേക്ഷിച്ചു ഇതെല്ലാം പരിപാടിയിൽ ഇടപെട്ടവരുടെ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു സജീന്ദ്രനും എം ലിജുവുമായിരുന്നു സംഘാടകർ ഇവരുടെ കഷ്ടപ്പാട് പോലും വൃത്തിയാകുന്ന തരത്തിൽ വേദിയിലെ ഇടപെടലുകളിലെ വിവാദങ്ങൾ മാറ്റി കേരളത്തിലെ പതിനാല് ജില്ലകളിലും നേരിട്ടെത്തിയാണ് സജീന്ദ്രനും ലിജുവും കാര്യങ്ങൾ നീക്കിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമാറി കോൺഗ്രസിന്റെ നവോത്ഥാന ഇടപെടൽ വൈക്കം വേദിയിലൊന്നും ആരും നിറച്ചില്ലെന്ന പരാതിയും ഉയരുന്നു അങ്ങനെ അവസാന പരിപാടിയുടെ സംഘടനത്തിൽ ആകെ പിരിവുണ്ടായി എന്നാണ് വിലയിരുത്തൽ ഗ്രൂപ്പിന്റെ മാത്രം നേതാക്കൾക്കായുള്ള ചടങ്ങായി പരിപാടിയെ മാറ്റിയെന്നാണ് ആക്ഷേപം അർഹമായ പരിഗണന നൽകാത്തതിൽ കെ മുരളീധരൻ നേതൃത്വത്തെ പരാതി അറിയിച്ചു ഒരു മാനദണ്ഡവുമില്ലാതെ നേതാക്കൾക്ക് സീറ്റടക്കം നിശ്ചയിച്ചു എ ഐ ഗ്രൂപ്പുകൾക്ക് മതിയായ പരിഗണന കിട്ടിയപ്പോൾ പ്രത്യേക ആവശ്യപ്രകാരം സമ്മേളനത്തിനെത്തിയ ശശി തരൂറിന് പോലും പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല എന്നത് വലിയ പരാതികൾക്കാണ് ഇടവെച്ചത്